നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ആക്രമണത്തിനുള്ള മറുപടി നൽകാൻ ഇസ്രായേൽ സജ്ജമായിരിക്കുന്നു എന്നാണ് ആ മറുപടി എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയതായിട്ടുള്ള ചില സൂചനകൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ള ആകട്ടെ ഇസ്രായേലിന് നേരെ വലിയൊരു റോക്കറ്റ് ബാരേജ് വിക്ഷേപിച്ച് വലിയ തോതിൽ ഭീതി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഹിസ്ബുള്ളയെ ചാരമാക്കാനുള്ള നീക്കങ്ങളുമായി IDFന്റെ പ്രത്യാക്രമണവും കൂടുതൽ ശക്തമാകുന്നുണ്ട്. മറുഭാഗത്ത് വടക്കൻ ഗാസയിൽ ഡ്രോൺ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡറെ വകവരുത്തിയതായി ഇസ്രായേൽ തന്നെ പറയുന്നു. അവരെ സംബന്ധിച്ച് ഹമാസിന്റെ ഏറ്റവും വലിയ ഒരു ശൃംഖലയെ തന്നെയാണ് ഇതിലൂടെ ഇല്ലാതാക്കാനായി സാധിച്ചിരിക്കുന്നത്. ബൈറൂട്ടിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ ആയുധ ശേഖരം ഒളിപ്പിച്ചു വെച്ചതൊക്കെ കൃത്യമായി കണ്ടെത്തി അവയെ നശിപ്പിച്ചു കളയാനും ഇസ്രായേൽ ഈ അവസരം മുതലെടുക്കുകയാണ്. മറുഭാഗത്ത് ഇറാൻ വിദേശകാര്യമന്ത്രി നാടുവിട്ടു എന്ന വാർത്ത, അതായത് മറ്റു രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് എങ്ങനെ ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കാമെന്നുള്ള ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. ജോർദൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് അവരുടെ ഭാഗത്തു നിന്നും ഐക്യപ്പെടാനുള്ള ഒരു നീക്കത്തിലേക്ക്, അവരെ നയപരമായി എങ്ങനെയും തങ്ങളുടെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ശ്രമിക്കുന്നത്. ഇനി അത് വില പോയില്ലെങ്കിൽ സമാധാന ഉടമ്പടികൾക്കായുള്ള മധ്യസ്ഥത വഹിക്കാനും ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 1, 2, 3 എന്ന രീതിയിൽ നാല് പാട് നിന്നും പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി തന്നെ അമർച്ച ചെയ്യുന്നു, തിരിച്ചടി നൽകുന്നു ഇസ്രായേൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിലേക്കുള്ള തീയതി കുറിച്ചിരിക്കുന്നു. വടക്കൻ ഇസ്രായേലിന്റെ പല മേഖലകളിലേക്കും ഒരൊറ്റ രാത്രി കൊണ്ട് റോക്കറ്റുകളുടെ ഒരു വൻ ബാരേജ് അയച്ചതായിട്ടാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. ലബനിൽ നിന്നും വിക്ഷേപിച്ച ഡസൻ കണക്കിന് പ്രൊജക്ടൈലുകൾ കൃത്യമായി തന്നെ ഇസ്രായേലി സൈന്യം തിരിച്ചറിയുകയും ഏകദേശം 50 മിസൈലുകൾക്ക് തക്കതായ മറുപടി ഇസ്രായേൽ തന്നെ നൽകിയെന്നാണ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ വ്യോമ മേഖലയിലേക്ക് ഈ മിസൈലുകൾ കടന്നുകയറിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന IDF തന്നെ ഇന്ന് പുലർച്ചെ വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ച ചില പ്രൊജക്ടൈലുകൾ തടഞ്ഞുവെന്നും ചില പ്രദേശത്തായി വീണുപോയ പ്രൊജക്ടൈലുകൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരിക്കുകളുമില്ല എന്നാണ് IDF പറയുന്നത്. നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇതുവരെയും വ്യക്തമായിട്ടില്ല. ലബനനിൽ വെടിനിർത്തൽ അംഗീകരിക്കണമെന്ന് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിട്ടുള്ള നെയിം ഖാസിം ഇസ്രായേലികളോട് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം നടന്നിരിക്കുന്നത്. അതായത് സമാധാന ശ്രമവുമായി ലബനൻ മുന്നോട്ട് വരുമ്പോൾ ഹിസ്ബുള്ള അതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിലൂടെ തന്നെ അവരുടെ സ്വാർത്ഥ ലാഭം എന്ത്, ലബനനെ തീക്കളമാക്കാനുള്ള നീക്കമാണ് അവരുടെ മുന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ബെയ്റൂട്ടിലെ തെക്കൻ മേഖലയിലുള്ള ഭൂഗർഭ സംഭരണ കേന്ദ്രങ്ങളിൽ, അവരുടെ അറകളിൽ ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ ആയുധ ശേഖരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ മേഖലയിലെ ഒക്കെ തന്നെ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. IDFന്റെ ഇന്റലിജൻസ് നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണം നടത്തിയത്. സാധാരണക്കാർക്ക് ഒരു കാരണവശാലും അപകടം സംഭവിക്കാതിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഒഴിവാക്കി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നിരവധി നടപടികൾ ഈ മേഖലയിൽ സ്വീകരിച്ചു പോരുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ദാഹിയിലെ ഹൊരൈറ്റ് ഹിസ്ര ഏരിയയ്ക്ക് സമീപത്തായി ഒരു കെട്ടിടത്തിൽ നേരത്തെ ചില താമസക്കാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. IDF മുന്നറിയിപ്പ് നൽകിയതനുസരിച്ച് കൊണ്ട് അവർ ആ നീക്കം നടത്തി. അതിനുശേഷമായിരുന്നു ആക്രമണം പോലും ഘടിപ്പിച്ചത്. തലസ്ഥാനത്തിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ബുധനാഴ്ച നടന്ന പണിമുടക്ക്, അതൊക്കെ തന്നെ ലബനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൂചനകളാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഹിസ്ബുള്ള അതിന് തയ്യാറല്ല. ഇസ്രായേൽ സമാധാനപരമായി നീങ്ങാൻ ശ്രമിച്ചാൽ പോലും ഇസ്രായേലിനെ ആക്രമിക്കുന്ന നടപടിയിലേക്ക് പോകുമ്പോൾ തിരിച്ചടിക്കുക, പ്രത്യാക്രമണം എന്ന് പറയുന്നത് അവശ്യമായി വരികയും അത് കൂടുതൽ ഗുരുതരമായി മാറുകയും ചെയ്യുന്നു. അതായത് അമേരിക്ക സാധാരണ ജനങ്ങളുടെ അപകട മരണ നിരക്കൊക്കെ തന്നെ വർദ്ധിക്കുന്നു എന്ന സൂചന പങ്കുവച്ചതിന് പിന്നാലെ തന്നെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹിസ്ബുള്ള ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അമേരിക്കയും ഇസ്രായേൽ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ധാരണകൾ നടത്തിയതിനിടയിൽ ഈ അടുത്തായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബൈറൂട്ടിൽ ഇസ്രായേൽ ഏതൊക്കെ സ്ട്രൈക്കുകൾ നടത്തുമെന്ന കാര്യങ്ങൾ അവർ വിശദീകരിച്ചു. അതിനെയൊക്കെ തന്നെ എങ്ങനെയും പരിമിതപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാനിലേക്ക് ആക്രമണം തുടങ്ങുമെന്ന സൂചനകൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനിൽ ആക്രമണം കുറിക്കാനായുള്ള തീയതി, ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് എന്നുള്ള സൂചനകൾ ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമായിരിക്കുന്നു. ചാനൽ 12 വാർത്ത അനുസരിച്ച്
സൈന്യം അവരുടെ ലക്ഷ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനും സമർപ്പിച്ചത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയോട് ഒരു കാര്യം ഇസ്രായേൽ ഉറപ്പു നൽകിയിരുന്നു. നെതന്യാഹു വാക്കാൽ പറഞ്ഞിരുന്നു, എണ്ണപ്പാടങ്ങളോ ആണവ കേന്ദ്രങ്ങളോ ആക്രമിക്കില്ല, പക്ഷേ സൈനിക കേന്ദ്രങ്ങളെ മുച്ചൂടും മുടിക്കുമെന്ന ഒരു ശപഥം തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. ഇസ്രായേൽ തങ്ങളുടെ പൊതുവായ ആക്രമണ പദ്ധതികൾ ഇങ്ങനെ അമേരിക്കയോട് വിവരിച്ചെങ്കിൽ പോലും ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇതുവരെയും ഒരു അപ്ഡേഷനും കൊടുത്തിട്ടില്ല. ഒരു തരത്തിൽ അത് കൊടുക്കേണ്ട ആവശ്യകത പോലുമില്ല. എവിടെ ആക്രമിക്കരുതോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ലക്ഷ്യങ്ങൾ അവസാന നിമിഷം മാറി മറിഞ്ഞേക്കാമെന്നും ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രാദേശിക സമാധാനവും സ്ഥിരതയും സ്ഥാപിക്കാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ ഇറാൻ ഒരു വലിയ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് വ്യക്തമായിരിക്കുന്നു, ഇസ്രായേൽ ഉറപ്പായും ഒരു മാസത്തിനകം തിരിച്ചടിക്കുമെന്നുള്ളത്. ഇനി ഒരു മാസ കാലാവധി ബാക്കി നിൽക്കുന്നില്ല, കേവലം രണ്ടാഴ്ച മാത്രമാണ് ബാക്കി. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ജോർദൻ, ഈജിപ്ത്, തുർക്കി എന്നിവിടങ്ങൾ സന്ദർശിക്കുമെന്ന് ടെഹ്റാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ജോർദനിൽ സന്ദർശനം നടത്തുന്നുവെന്ന വിവരവും ലഭിക്കുന്നു. വംശഹത്യ, അതിക്രമം, ആക്രമണം എന്നിവ അവസാനിപ്പിക്കണമെന്നും ഈ മേഖലയിൽ നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായി സമാധാനം പുനഃസ്ഥാപിക്കാനായി ഏവരും ശ്രമിക്കണമെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ അവരോട് ആവശ്യപ്പെടുകയും ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലുകളുടെ എക്കാലത്തെയും വലിയൊരു ആക്രമണം തന്നെയാണ് നേരത്തെ നടത്തിയത്. അതിനുശേഷം ഇസ്രായേലിന്റെ പ്രതികരണത്തിന്റെ തോത് കുറയ്ക്കാൻ കഴിയുമോ എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇസ്രായേൽ ആക്രമിക്കുമെന്നത് ഇറാൻ ഉറപ്പാണ്. ആ ആക്രമണം എത്ര ശക്തമായതായിരിക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിൽ പോലും കരുതാൻ സാധിക്കില്ല. അത് പരാജയപ്പെട്ടാൽ, അതിനെ കുറയ്ക്കാനായി സാധിച്ചാൽ ഇറാൻ ഒരു പരിധിവരെ രക്ഷപ്പെട്ടു എന്നതാകും യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുമായി, അറേബ്യൻ രാജ്യങ്ങളുമായി അടിയന്തരമായ നയതന്ത്ര ശ്രമങ്ങളിൽ അവർ ഇടപെടുന്നതും. ടെഹ്റാനെ ഏതു വിധത്തിലും സംരക്ഷിക്കുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏവരും ഇടപെടുക എന്നാണ് നിലവിൽ CNN-നോടടക്കം ഇറാൻ മാധ്യമ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും എണ്ണപ്പാടങ്ങളിലും ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും സാധിച്ചില്ല എന്ന് പറയുന്നതാകും ശരി. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇറാന്റെ ഉത്കണ്ഠയ്ക്ക് കാരണമായും ഇത് തന്നെയാണ് നിലനിൽക്കുന്നത്. അമേരിക്ക പറഞ്ഞാൽ പൂർണ്ണമായും ഇസ്രായേൽ അനുസരിക്കുമെന്ന ഒരു തീരുമാനം, ഒരു ചിന്താഗതി ഒന്നും തന്നെ ഇറാൻ ഇപ്പോഴില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരും അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയത് ഈ മേഖലയിൽ ആക്രമിക്കില്ല എന്നാണ്. പക്ഷേ അവസാനം പറഞ്ഞതുപോലെ ലക്ഷ്യങ്ങൾ ആ സാഹചര്യമനുസരിച്ച് മാറിയേക്കാം. ഒരു പ്രത്യാക്രമണം സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി ഇസ്രായേൽ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ആശങ്കയായിരിക്കുന്നത്. കാരണം അവർക്ക് എന്ത് വില കൊടുത്തും തങ്ങളുടെ സ്വത്വം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതാണ് ഇതുവരെയുള്ള യുദ്ധചരിത്രത്തിൽ ഇസ്രായേൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആക്രമണം ഉണ്ടായാൽ എണ്ണപ്പാടങ്ങളിലെ വലിയ ആക്രമണം ഊർജ്ജ വില കുതിച്ചുയരാനായി കാരണമാകും, ഊർജ ദൗർലഭ്യത്തിന് ഇടയാക്കും, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാകും. മറുഭാഗത്താണ് വടക്കൻ ഗാസയിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഡ്രോൺ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡറെ വകവരുത്തിയതായി ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ പ്രദേശത്തിനും സൈനികർക്കും നേരെ പലതവണയായി ഡ്രോൺ ആക്രമണം നടത്താൻ മുഹമ്മദ് അൽ മഹൂഹ് നിർദ്ദേശിച്ചതായിട്ടാണ് IDF പറയുന്നത്. ഹമാസിന്റെ പുനർനിർമ്മാണത്തിന്റെ സൂചനകളാണ് അവിടെ അവർ കണ്ടത്. പുതിയൊരു ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇതിന്റെ ഭാഗമായി ആരംഭിച്ചു. അതിനുശേഷം ഒരാഴ്ചയിലധികമായി ഇസ്രായേൽ സൈന്യം പലസ്തീൻ എൻക്ലേവിന്റെ വടക്ക് ഭാഗത്താണ് തീവ്രമായ ആക്രമണം നടത്തുന്നത്. മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയായതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹമാസിനെതിരെ ഗാസയിൽ വീണ്ടും ശക്തമായ ആക്രമണം എന്തുകൊണ്ട് ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളത്. അതിന്റെ കാരണവും ഹമാസിന്റെ പുനരുജ്ജീവനത്തിന് ഈ കമാൻഡർ എല്ലാവിധ വെള്ളവും വളവും നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. വടക്കൻ ഗാസയിലെ ജബലിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലുകളിലും വ്യോമാക്രമണങ്ങളിലുമായി 50 ഹമാസ് തീവ്രവാദികളെ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നത്.